ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഏതാനും ദിവസങ്ങളായി കാലവർഷം ദുർബലമായി തുടരുന്നു സംസ്ഥാനത്തെ മഴയ്ക്ക് അനുകൂലമാകുന്ന അന്തരീക്ഷ ഘടകങ്ങൾ രൂപപ്പെടാത്തതിനാലാണ് മഴ വിട്ടുനിൽക്കുന്നത് നിലവിൽ വളരെ ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് കാലവർഷം രണ്ടു മൂന്ന് ദിവസമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിവരുന്നത് നിലവിൽ അടുത്ത അഞ്ച് ദിവസത്തേക്കും ഗ്രീൻ അലർട്ട് തന്നെയാണ് എല്ലാ ജില്ലയിലും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിരിക്കുന്നത് ഈ ആഴ്ച ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുമെന്നു പ്രതീക്ഷിച്ച ന്യൂനമർദ്ദം അല്പം വൈകിയേക്കുമെന്നാണ് പുതിയ വിലയിരുത്തൽ അതിനിടെ ഉത്തർപ്രദേശിനു മുകളിലെ തീവ്ര ന്യൂനമർദ്ദം കൂടിയ ന്യൂനമർദ്ദമായി തീവ്രത കുറഞ്ഞു നാളെയോടെ ഇത് ന്യൂനമർദ്ദമായി ദുർബലമായേക്കും അതിനു പിറക്കെ ബംഗ്ലാദേശിനും ബംഗാൾ ഉൾക്കടലിനും മുകളിലായി പുതുതായി രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടിയ ന്യൂനമർദ്ദമായി മാറി പശ്ചിമ ബംഗാൾ ഭാഗത്തേക്ക് നീങ്ങുന്ന സിസ്റ്റം തീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് രണ്ടു സിസ്റ്റവും കേരളത്തിൽ കാര്യമായ സ്വാധീനമുണ്ടാക്കില്ല സംസ്ഥാനത്ത് നിലവിലുള്ള പ്രാദേശികമായി ലഭിക്കുന്ന ഒറ്റപ്പെട്ട മഴക്കുള്ള സാധ്യത മാത്രമേ ഉള്ളൂ അടുത്ത മൂന്നു ദിവസവും ഇതേ രീതിയിൽ തുടരും അതേസമയം മഴ വിട്ടുനിന്നതും പലയിടത്തും ശക്തമായ വെയിൽ തന്നെ അനുഭവപ്പെടുന്നുമുണ്ട് ഇതോടെ ചൂട് നേരിയ തോതിൽ കൂടിത്തുടങ്ങുകയും ചെയ്തു അടുത്ത ദിവസങ്ങളിൽ ചൂട് ഇനിയും ഉയരുമെന്നാണ് മുന്നറിയിപ്പ് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി